ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ തന്നെ എണീച്ച് നമ്മുടെ തലേ ദിവസം കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വള്ളൊക്കെ തുറന്നിരിക്കുന്നത് അതൊക്കെ എടുത്തിരിക്കുന്ന പരിപാടിയാണ്. എന്നോട് ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എവിടുന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. ആ പിങ്ക് നാലെണ്ണം തന്നെ രണ്ട് സെറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മീഷോ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ആ കുഞ്ഞു പച്ചപാത്രം അത് നിയമോളൊരു ബിസ്ക്കറ്റും പാക്കറ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ ഇപ്പം ഫ്രീ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഈ വലിയ പാത്രം അതും ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. ഇത് ഓൺലൈനിൽ നിന്നല്ല കേട്ടോ. ഇതിലങ്ങനെ വരുമല്ലോ ഓരോ കുട്ടികളെ ബാഗൊക്കെ തൂക്കിയാണ്, നിങ്ങളിതെടുത്താൽ എനിക്ക് അത്ര മാർക്ക് കിട്ടും ഇത്ര മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വന്ന പോലേക്കൊന്ന് വാങ്ങിച്ചതാണ്. അതും ഒരു മൂന്നെണ്ണം തന്നെ സെറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ക്വാളിറ്റി ഫൈവ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കുകളാണ് കേട്ടോ. ഞാനത് നോക്കിയിട്ടാണ് വാങ്ങുക. അപ്പോൾ ഞാൻ ആ പിങ്ക് പാത്രത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. അത് പതിവ് പോലെ തന്നെ അല്ല, അടുത്തതാണ് പതിവ് പോലെ തന്നെ നമ്മുടെ ചായക്കുള്ള വെള്ളം വെക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ ചായക്കുള്ള കടി എന്ന് പറയുന്നത് അപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ലേ അരിയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കണ്. ഇനിയിപ്പോൾ അതൊന്ന് കഴുകി കൊണ്ടുവന്നിട്ടേ ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മുടെ ചീയപ്പത്തിനുള്ള മാവ് ഞാൻ അരച്ച് കൊണ്ട് നിൽക്കണേ. അത് ഞാനത് പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചിരിക്കണ്. ഇനിക്ക് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ചില സമയത്ത് നല്ല വെള്ളം ഒഴിച്ച് ലൂസാക്കി ചട്ടി നിന്ന് കിട്ടാത്ത പോലത്തിലാക്കി എടുക്കലുണ്ട് ഞാൻ. എപ്രാവശ്യം എന്തായാലും അതിന് നിന്നിട്ടില്ല, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളൂ. നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചട്ടി ചൂടാവട്ടെ. പിന്നെ അതേപോലെ തന്നെ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷ് എങ്ങനെയുണ്ട്, എണ്ണയൊക്കെ ചൂട് നമ്മൾ പാത്രത്തിലൊക്കെ ചൂടുള്ള പാത്രത്തിലൊക്കെ ഇതാക്കുമ്പോൾ തട്ടുമ്പോൾ ഉരുകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ഉരുകൊന്നുമില്ല കേട്ടോ, നല്ല ബ്രഷാണ്. ഞാനൊരു രണ്ട് വർഷമായിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഞാൻ ഓരോ യൂസിന് ശേഷം എന്താ ഇങ്ങനെ ഊരിയിട്ടൊക്കെ കഴുകലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ എണ്ണമയതിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉറുമ്പ് വരുമല്ലോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഉപയോഗം കഴിയുമ്പോൾ ഞാൻ സോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മളെ വിമ്മൊക്കെ ഉപയോഗിച്ച് കഴുകലുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ പൊട്ടി നിൽക്കണത് എന്താ വെച്ചാൽ ഒരു ദിവസം നീയക്കൂട്ടി ഇതിൻ്റെ മുടി കുറച്ച് ഓവറാണ് എന്ന് പറഞ്ഞിട്ട് വെട്ടി കൊടുത്തതാണ് കേട്ടോ, കത്രികയൊക്കെ എടുത്തുകൊണ്ട്. അപ്പോൾ ഇത്രയും മുടികൾ വെട്ടിയപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടു ഞാനത് വാങ്ങി വെച്ചതാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കേട്ടോ. പുതിയൊരു ബ്രഷ് വാങ്ങണമെന്ന് വിചാരിച്ച് തുടങ്ങിയിട്ട് കുറച്ചായിന്, പക്ഷേ ആവശ്യം നടക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് വാങ്ങൽ ഞാൻ പെൻഡിങ്ങൊക്കെ ഇങ്ങനെ വെച്ച് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വോയിസ് ഓവറിന് കുറച്ചൊരു ഉഷാരക്കുറവൊക്കെ ഞങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞേക്ക് ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കണതാണ് കേട്ടോ. ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ആക്കണം എന്നുള്ളതുകൊണ്ട് ആണങ്ങനെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു ഇതൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ, ഒരു ഇഷ്ടമല്ലായക ഫീൽ ചെയ്യണമെങ്കിൽ ഒന്ന് ക്ഷമിച്ചാലേ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് ഉഷാറാക്കാം. അപ്പോൾ നമ്മൾ ചട്ടിക്ക് ചൂടാക്കി ഓരോരോ ഓപ്പങ്ങളായിട്ട് ചുട്ടെടുക്കുകയാണ് ഞാൻ. രാവിലെ കുറച്ച് സമയം ആ പ്രകൃതി രമണീനൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അപ്പം ആവണ ആ ഒരു സമയത്ത് വന്ന് കണ്ടെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെടിയൊന്നും അല്ല കേട്ടോ, ഇതിവിടെ വന്ന് വളർന്നു വന്ന പുല്ലാണ്. ഇന്നത്തോടു കൂടി ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്ലാമറൊന്ന് വീഡിയോയിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഒരു മൂന്നാലപ്പം ചുട്ടപ്പോഴേക്കും ഇവിടെ നിന്ന് ഇമ്മാന്ന് പറഞ്ഞ വീളി വന്നിങ്ങനെ. അതുകൊണ്ട് ഞാൻ അപ്പം ചുടൽ അവസാനിപ്പിച്ചതാണ് വന്നിരിക്കണം കേട്ടോ. ജനമോനാണെങ്കിൽ ചെറിയൊരു പനി ഇന്നലെ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ പാരസെറ്റാമോളിൻ്റെ സിറപ്പ് ഇവിടെ ഉണ്ട്, അതൊന്നും കൊടുത്തിട്ട് ഒരു കുറവില്ല. അത് കൊടുക്കുമ്പോൾ മാറും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വയ്ക്കും. അതാണ് ഇപ്പോൾ ആൾ മടിയിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ കുറച്ച് നേരമൊക്കെ സോപ്പിട്ടിരുന്ന് പിന്നെ വെള്ളം അവിടെ നിലത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നിലത്തിരിക്കുന്ന സമയത്ത് ഓടി പോയിട്ട് എന്തെങ്കിലും പണിയിരിക്കട്ടെ, അവിടെ ചായ ഒഴിച്ച് പാത്രങ്ങളൊക്കെ എടുത്തക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ ചെന്നാൽ എൻ്റെ പിന്നാലെ കൂടും, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ എടുക്കണില്ല കേട്ടോ. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്തത്, അപ്പോൾ ഇനി ഈ കുട്ടി വെള്ളിയാഴ്ചയാണെന്ന് അറിയാതെ മഫ്തിയും ബാഗൊക്കെ എടുത്തിട്ട് മദ്രസ് പോകാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഓള് വീഡിയോ എടുത്തപ്പോൾ അത് ഇതായി കേട്ടോ, അതാണ് ഓള് മഫ്തിക്ക് ഊരി അറിഞ്ഞത്. അപ്പോൾ ഏതായാലും ജനമോനെ അവിടെ ഇരിക്കല്ലേ, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ കഞ്ഞിക്കുള്ള വെള്ളം വെക്കാന്ന്. നീ കുട്ടിക്ക് സാധാരണ മദ്രസ് കോണ കാര്യം ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ വിളിച്ച് എണീപ്പിച്ച് ഇങ്ങനെ പിന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ട് നിൽക്കണം, ഒരുങ്ങി സമയമായി സമയമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയൊന്നും കുത്തിഴോ കുത്തിതീർപ്പൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പിന്നെ ഓളായിട്ട് നല്ല ഉഷാറായിട്ട് മാറ്റി ഒരുങ്ങിയതാണ്. പക്ഷേ അന്ന് വെള്ളിയാഴ്ച ആയി പോവുകയും ചെയ്തു കേട്ടോ. യൂണിഫോമൊക്കെ ഇട്ടിട്ട് തന്നെയാണ് രണ്ടാളും മദ്രസ്കൊക്കെ പോകല്. അപ്പം നിയമങ്ങളുണ്ട് ഇപ്പോൾ സിനിമോനെ കളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് എങ്ങോട്ടായില്ലേ ജനമോനെ പനിച്ചിട്ട് വലിയ സുഖമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒച്ചമുളിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം കുറച്ച് നേരം നാളെ ഉറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഉറങ്ങുന്ന സമയങ്ങളിൽ നമ്മുടെ കുറച്ച് പണികൾ പെട്ടെന്ന് അങ്ങനെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ചാടിച്ച് പാത്രം മുതലേ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കേകിയെടുത്ത് വെക്കട്ടെ. ആ നിലത്തുനിന്ന് പൊറുക്കിക്കൊണ്ടുള്ള തുണികളൊക്കെ അലക്കാനുള്ളതാണ് കേട്ടോ. നമ്മളെ കഞ്ഞിക്കാലത്തിൻ്റെ തീ കിട്ടിക്കണത് മനസ്സിലായി. ഇതാ പുകഞ്ഞ് പുകഞ്ഞതാ ഇവിടെ വരെ എത്തിക്കണ പോക. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പം മുറ്റം മൂന്നാല് ദിവസം ആയിക്കട്ടെ അടിച്ചു വരിയിട്ട്, അപ്പോൾ അത് മുറ്റം അടിച്ചു വരാൻ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു വരുന്നതാണ്. അപ്പോൾ മക്കൾ ഇന്നലെ കളിച്ച് ബാക്കി ഇതാ പൈസയൊക്കെ ഇവിടെ വിതറിയിട്ടിരിക്കണ കേട്ടോ. നമ്മളും ഇങ്ങനത്തെ പൈസയൊക്കെ വെച്ച് കളിച്ച് എത്രയോ വലിയ കോടീശ്വരന്മാരായതാണല്ലേ ചെറുപ്പത്തിൽ. ആ അതൊക്കെ ഒരു കാലം. ഇനി നമ്മുടെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിരിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്നാല് സൈക്കിളും മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ നല്ല മഴയിനു, മഴയാകുമ്പോൾ അടിച്ചു വല്ല കുറച്ച് പണിയാണ്, ഇരട്ടി പണിയാവും. അപ്പോൾ പിന്നെ ഞാൻ മൂന്നാല് ദിവസം മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് തന്നെ അല്ലേ നീട്ടോ. പിന്നെ ഞാൻ ഇറങ്ങി എൻ്റെ പിന്നാലെ സിനിമയിലും ഉറങ്ങുമല്ലോ. മാക്സിമം മുറ്റത്ത് കറങ്ങാൻ പറ്റുന്ന അവസരങ്ങളൊന്നും ഓന് മിസ്സാക്കാതെ പിന്നാലെ കൂടലുണ്ട് കേട്ടോ. എന്നാൽ തന്നെ നിന്നെ കാണാതെ ഇറങ്ങും. അതുകൊണ്ടാണ് ഇപ്പോൾ ഓന് പനിയൊക്കെ വരുന്നത്. പത്താം മാസം വരെ ഒരു ജലദോഷമോ കഫക്കെട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അസുഖങ്ങൾ വരുന്നുള്ള അവസ്ഥയിൽ. കാരണം ഓന് മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങും, പിന്നെ വാതിലൊക്കെ അടച്ചാൽ വാതിലൊക്കെ ഓന് തുറന്ന് പോകാനുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഓന് മുറ്റത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങുന്നത് കൊണ്ടാണ് ഓന് അസുഖങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നാല് ദിവസത്തതായതുകൊണ്ട് കുറച്ചധികം അടിച്ചു വരാനൊക്കെ ഉണ്ട്. അങ്ങനെ മുറ്റടിച്ചു ഒരു ഇവിടെ എത്തിയപ്പോഴാണ് ഇതാ വലിയ ഒരാളെ കണ്ടത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചെന്നില്ലേ തീ തണുപ്പിന് ഇതാണെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അയിമ കയറിയിട്ട് അതിൻ്റെ പകുതി ഇലകളും തിന്ന് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പം ഇവൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുട്ടികളെ മേത്ത് ആരെങ്കിലും മേത്ത് കുത്തു കേട്ടോ. കാരണം മുറ്റത്ത് തന്നെ ആയതുകൊണ്ട് ഓലി ഇതിലിങ്ങനെ നടക്കുമ്പോഴൊക്കെ കുത്താൻ സാധ്യതയുണ്ട്.
അങ്ങനെ ഒരു ഭാഗത്ത് കുറച്ച് നേരം അടിച്ചു കയറിയപ്പോൾ തന്നെ നമ്മുടെ വെള്ളം ചൂടായി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വേഗം വന്നിട്ട് അരിയൊക്കെ കഴുകിയിട്ടിടാണ്. ഈ അരി ഒന്ന് വെന്ത് ഊറ്റി വെച്ചിട്ട് വേണം നമുക്ക് സെനിമോനി കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനെട്ടോ. അപ്പോൾ ഒരു മരുന്നൊന്നും കൊടുത്തിട്ട് ഇപ്പോൾ കുറവില്ല. ഇന്നാണെങ്കിൽ ഭയങ്കര കച്ചറയാണ് കേട്ടോ, ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞുട്ടിക്ക് ലീവുള്ള ദിവസമായതുകൊണ്ട് കുഞ്ഞുട്ടി ഞാൻ എടുത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചോറൊക്കെ വെന്ത് ചോറ് ഊറ്റി വെച്ചിട്ട് വേഗം ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കരിനിച്ചിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ പിന്നെ കുറച്ച് സമയം ഒന്ന് കാത്തിരിക്കേണ്ടി വരും. ക്ഷമയും സഹനമൊക്കെ കുറച്ച് കടം വാങ്ങിയിട്ടെങ്കിലും കുറച്ച് സമയം ഇവിടെ കാത്തിരിക്കേണ്ടി വരും കേട്ടോ. കുറച്ച് നേരൊക്കെ ഇരുന്ന് ജനമോനെ പിരാന്ത് കടിച്ചല്ലോ തുടങ്ങിയിരുന്നു. എന്നാലും ഞങ്ങൾ ക്ഷമിച്ച് അങ്ങനെയേ ഇരുന്നു. പിന്നെ മരുന്നൊക്കെ ഫ്രീ ആണ് കേട്ടോ, ഇവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ ചീട്ടിന് 5 രൂപ മാത്രം മതി, കുട്ടികൾക്കാകുമ്പോൾ അതും വേണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടാണെങ്കിലും മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ പോകുന്നു കേട്ടോ. വന്നതിന് ശേഷമാണ് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ തലേദിവസം മീൻ മസാലയൊക്കെ പറ്റി ഫ്രിഡ്ജിൽ വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മാത്രമുള്ളത് എടുത്തുകൊണ്ടിന്ന് ഇവിടെ പൊരിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നും നമ്മുടെ സാമ്പാർ തന്നെയാണ് കേട്ടോ, ഇന്നലത്തെ സാമ്പാർ ബാക്കിയുള്ളത് തന്നെയാണ്. തുടർച്ചയായി 4-ാമത്തെ ദിവസമാണ് സാമ്പാർ. സാമ്പാറിൽ വല്ല കൈവശം ഒക്കെ തന്നിക്കണോ എന്ന് വരെ കുടുംബാംഗങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തോടുകൂടി സാമ്പാർ കലാസാക്കുകയാണ്. ഇനി കുറച്ച് ദിവസത്തിന് സാമ്പാർ ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ കേടരാതെ നല്ല കൂട്ടാനുണ്ടാകുമ്പോൾ അത് കളയാനൊരു കൃതിയടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സാമ്പാർ തന്നെ ആക്കിയെന്ന് വെച്ചേക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. വന്നതിന് ശേഷമാണ് പിന്നെ അടിച്ചാലും തുടക്കലൊക്കെ രാവിലെ. പിന്നെ സിനിമോന് കച്ചറൊക്കെ ആയതുകൊണ്ട് വലിയ പണികൾ എടുക്കലൊന്നും കഴിഞ്ഞിട്ടില്ല, നടന്നിട്ടില്ല. അപ്പോൾ അതാ എല്ലാ പണികളും കഴിഞ്ഞിരിക്കണം കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞ് ഇപ്പോഴത്തേന് സമയം ഒരു 3-3.5 കഴിക്കണേ. അപ്പം ഇനിയിപ്പോൾ 4 മണിയാകുമ്പോഴേക്കും 4.5 ആകുമ്പോഴേക്കും മക്കൾ സ്കൂൾ വിട്ട് വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇന്നൊരു സ്മൂത്തി ജ്യൂസ് ഒക്കെ പറയാം, ആ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. ഇന്നാണെങ്കിൽ നല്ല വെയിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല വെയിലത്ത് ദാഹിച്ച് വലിഞ്ഞേക്കാരം വരാം. അപ്പോൾ പിന്നെ ഞാൻ ഒരു 3 ക്യാരറ്റ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, കുറച്ച് ദിവസമായി ക്യാരറ്റ് കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇപ്പോൾ ഞങ്ങൾ സ്വന്തം സഹചാരികളായിരിക്കണം കേട്ടോ. കുഞ്ഞുട്ടി എപ്പോൾ പച്ചക്കറികൾ വാങ്ങുകയാണെങ്കിലും ഇപ്പോൾ ഇവരെ രണ്ടാളെയും മറക്കാതെ വാങ്ങലുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസം പനിയൊക്കെ ആയി ഇട്ടുണ്ടെങ്കിൽ എനിക്കും കുഞ്ഞുട്ടിക്കൊക്കെ കൗണ്ട് കൂടുതലുള്ള പനിയുണ്ട് കേട്ടോ. അപ്പോൾ പനി മാറിയാലും ഞങ്ങളൊരു മണ്ണിന്ന് പോയി കുട്ടികളെ അവസ്ഥ എന്ന് പറയില്ല, അന്ന മാറി കേട്ടോ. അപ്പോൾ പിന്നെ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കൂട്ടിയിട്ട് ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, അന്ന് മൂപ്പേർക്ക് നല്ല ഉഷാറായി. അപ്പം മുതൽ പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും നല്ലതാണെന്ന് പറഞ്ഞ് എപ്പോൾ പച്ചക്കറി വാങ്ങണമെങ്കിലും അതിൽ ഉൾപ്പെടുത്തലുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ക്യാരറ്റ് ഞാൻ തൊലിക്കൊന്ന് ചേർത്തി കളഞ്ഞ് അതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ പാത്രത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേറെ ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല, അങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുക്കാൻ അടുപ്പത്ത് വെച്ചിട്ട്. പിന്നെ ഞാൻ രാവിലെ തന്നെ കുറച്ച് റാഗി ഉണ്ടായിന് കേട്ടോ, നമ്മളവിടെ ചൊളാണ്ടി എന്ന് പറയും. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ അത് കഴുകിയെടുത്തോളം നിൽക്കണം. അത് ഇനി മിക്സീൻ്റെ ജാറിലിട്ടെന്ന് അടിച്ചിട്ട് അരിച്ച് എടുക്കണം. അപ്പോൾ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് ചീനിയുണ്ട്, അപ്പോൾ ഏകദേശമൊക്കെ കുതിർന്നിട്ടുണ്ട്. അപ്പം ഇനി ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കട്ടെ. അങ്ങനെ ഞാൻ അടിച്ചെടുത്തു. ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നാലും തട്ടും തരിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇനിയിപ്പോൾ വലിയൊരു കുഴപ്പമില്ല, ഇതിന് മോനിപ്പോൾ കുറച്ചൊക്കെ ഒരു വലിയ കുട്ടിയൊക്കെയാണല്ലോ. ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ അത് ചിലപ്പോൾ ആ ഒരു ഇത് പറ്റൂല, അതിൻ്റെ അകത്തരിയൊന്നും. അപ്പം ഞാൻ 3-4 പ്രാവശ്യം അയച്ചെടുത്ത് കുറച്ച് ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടാണ് കേട്ടോ കുറുക്കിയിരിക്കണത്. കാരണം എന്താ വെച്ചാൽ സിനിമോനി ഇപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് ജ്യൂസ് കൊടുക്കണ്ട, ഇതിൽ നിന്ന് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കഫക്കെട്ടൊന്നും ഇല്ലാത്ത ആൾക്ക്. അപ്പം ഞാൻ കുറുക്കിയെടുത്തിട്ട് എന്താ കുറച്ച് സിനിമക്കായിട്ട് മാറ്റിയെടുക്കണുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഞാൻ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അത് ഞാൻ മിക്സിൻ്റെ ജാർക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൂട് കൊടുക്കാൻ അരച്ചെടുക്കാൻ പറ്റൂലല്ലോ, ഒന്ന് ചൂടാറുണ്ട്. അപ്പം ഞാൻ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ.
അതിലേക്ക് രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം ഇതൊന്ന് കറക്കി എടുത്തതിൻ്റെ ശേഷം ആണ് ഞാനിതിക്ക് ബാക്കി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഇതുണ്ടല്ലോ റാഗി കുറുക്കിയെടുത്തില്ലേ, അപ്പം അത് ചൂടാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കണം കേട്ടോ. ജനമോനെ കുറച്ച് എടുത്തേച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ എന്താ പറയുന്നത്, എത്താമ്മ ഇത് എങ്ങനെയാ കുടിച്ചുക എന്നൊക്കെ പറഞ്ഞ് അപ്പുറം നിന്ന് രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടക്കോല് വന്നിട്ട് ഞാനിതൊക്കെ കുറുക്കി റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് അപ്പോൾ അച്ചു പാലൊഴിച്ചരാന്നൊക്കെ പറഞ്ഞിട്ട് പാലൊക്കെ എടുത്തിട്ട് ആളാണ് കേട്ടോ സ്റ്റൈലായിട്ട് ഒഴിക്കണത്. അപ്പോൾ തന്നെ അങ്ങനെ പറയുന്നുണ്ട്, ഈ ചൊളാണ്ടി വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ ഒലിക്ക്, അപ്പോൾ ഇത് രസം ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളതിൽ. അങ്ങനെ രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും പിന്നെ ഒക്കെ പാടെ കൂട്ടിയിട്ട് അങ്ങോട്ട് അടിച്ചങ്ങനെ എടുത്തു. അപ്പം നമ്മുടെ ഷേക്ക് സ്മൂത്തി എന്തോ ആണെങ്കിലും പറയാം റെഡിയാക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു 4 മണിക്ക് ചായ ഒന്നും ഉണ്ടാക്കേണ്ടെന്നുള്ളത്, ഇതന്നെ കുറച്ച് കട്ടിക്കാണല്ലോ അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് ആ ഗ്ലാസ്സിലേക്കൊക്കെ പകർത്തി കൊടുത്തു. ഇതിക പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെരയിലില്ലതിനനുസരിച്ചിട്ട് പഴമോ എന്തോ സാധനമാണെങ്കിലും ചേർത്ത് വെക്കാം. അപ്പോൾ അതാ ഈ കപ്പിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് തോന്നുന്നുണ്ട്, അതാണ് ആ ഒഴിക്കുമ്പോൾ വേറൊരു വ്യത്യാസം പറയുന്നത്. പിന്നെ നമ്മൾ ജനക്കൂട്ടനും കുറച്ചായി എടുത്തിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, കാരണം ഇത് വലിയ തണുപ്പൊന്നുമില്ല, പാല് മാത്രമേ തണുപ്പുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊന്നും ഞാൻ തണുപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല, അപ്പം ഇനി എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പോകാനും എടുത്തുവെച്ചിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടേനി. അപ്പം അതാണ് ഞങ്ങൾ ചായക്ക് പകരം എന്ന് കുടിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ചായയൊന്നും ഉണ്ടായി കൊടുത്തിട്ടില്ല, ചായ ഇപ്പം അത്ര നല്ലതൊന്നും അല്ലല്ലോ. അപ്പോളാണ് കുഞ്ഞുട്ടി പണിക്കിടാനൊരു ഷൂവും കൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ സ്റ്റൈലാക്കിയൊക്കെ വെച്ചൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ സെനുമോന് ഞാൻ ആ കുറുക്ക് കൊടുത്തു നോക്കിയപ്പോൾ ഓന കുടിക്കണില്ല കേട്ടോ. പിന്നെ ഓന് ജ്യൂസ് തന്നെയാണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഓനെ നല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം ഓന് ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ കുറുക്കിയത് കഴിച്ചു. അപ്പം കഫക്കെട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ റാഗി കൊടുത്തത് കേട്ടോ. കഫക്കെട്ട് ഉണ്ടാകുമ്പോൾ റാഗി കൊടുക്കൽ നല്ലതല്ല എന്ന് പറയുന്ന കേൾക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും ഒന്ന് കുത്താനും മറക്കില്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ, വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.